വാർത്തയിലേക്ക്. ശ്രീകൃഷ്ണപുരം ശരവണ ഭവമഠത്തിൽ സദ്ഗുരു ശരവണ ബാബാജിയുടെ 43-ാം ജന്മദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തി. 3 ദിവസങ്ങളിലായാണ് ജന്മദിനാഘോഷം സംഘടിപ്പിച്ചത്. ശനിയാഴ്ച രാവിലെ മൃദംഗ വിദ്വാൻ ഡോക്ടർ ബാബുരാജ് പരിയാനം പറ്റിയും സംഘവും അവതരിപ്പിച്ച നാദതാള വിസ്മയത്തോടെ ആഘോഷം തുടങ്ങി. തുടർന്ന് നടന്ന സാംസ്കാരിക സദസ് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിശ്വമംഗള രക്ഷാപ്രാർത്ഥനയും നടന്നു. ഓട്ടംതുള്ളൽ കലാകാരൻ കലാമണ്ഡലം വിഷ്ണുവും സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളലോടെയാണ് 2-ാം ദിനത്തിലെ ആഘോഷം തുടങ്ങിയത്. കുബേരക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി ജിതിൻ ജയകൃഷ്ണൻ സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ സംവിധായകൻ രാമസിംഹൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു. 11 ഒക്ടോബർ ചൊവ്വാഴ്ചയാണ് ബാബാജിയുടെ ജന്മദിനം. കാലത്തെ മഹാഗണപതി ഹോമം, ആയുഷ് ഹോമം എന്നിവയെ തുടർന്ന് നർത്തകി അഖില ശ്രീജിത്രയും സംഘവും അവതരിപ്പിച്ച നൃത്തശില്പം അരങ്ങേറി. തുടർന്ന് നടന്ന സാംസ്കാരിക സദസ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ശരവണ ഫൗണ്ടേഷൻ ട്രസ്റ്റി ജയരൂപൻ അധ്യക്ഷനായി. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം മുഖ്യപ്രഭാഷണം നടത്തി. BJP സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ, തന്ത്രി കാലടി പടിഞ്ഞാറെടുത്ത അമന ശങ്കരൻ ഉണ്ണി നമ്പൂതിരിപ്പാട്, കോഴിക്കോട് ശരവണഭവ മഠത്തിലെ പ്രമോജ് പ്രഭാകർ, അഡ്വക്കേറ്റ് മായാദാസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഗുരുപാദുക പൂജയും ബാബാജിയുടെ തത്സമയ പിറന്നാൾ സന്ദേശവും പ്രസാദ വിതരണവും നടന്നു. ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച വേദിയിൽ 6000 കുടുംബങ്ങളിലേക്ക് അന്നപൂർണ കിറ്റുകൾ, വിദ്യാനിധി പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് ധനസഹായം, കാരുണ്യനിധി പദ്ധതിയിലൂടെ ക്യാൻസർ രോഗികൾക്ക് ധനസഹായം, ജീവാമൃതം പദ്ധതിയിലൂടെ ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായം തുടങ്ങി നിരവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തി. UTV ന്യൂസ് പാലക്കാട്.